ഒരു നല്ല ഭർത്താവിൻ്റെ അടയാളം, അതല്ലെങ്കിൽ ഒരു നല്ല ഭർത്താവ്, ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ വിഷയം, ഒരു നല്ല ഭർത്താവ് ഉണ്ടായിത്തീരണമെങ്കിൽ അയാൾ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഇസ്ലാം എന്ന മതം, ആ മതം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അയാളിലാണ് ഖൈറുള്ളത്. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു. പിതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ, പെൺമക്കളെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്. അവർ തൗഹീദ് സ്വീകരിക്കുന്നതുവരെ, ഹത്താ യുഅ്മിനു, അവർ തൗഹീദ് സ്വീകരിക്കുന്നതുവരെ. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഷിർക്ക് ചെയ്യുന്ന, ബഹുദൈവാരാധന നടത്തുന്ന ആളുകൾക്ക് നിങ്ങളുടെ മുസ്ലിമീങ്ങളായ ഏകദൈവ ആരാധന സ്വീകരിച്ചിട്ടുള്ള, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് പറയുന്നു, വലഅബുദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബക്കും. അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയാണ് ബഹുദൈവാരാധന നടത്തുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ഖൈറായിട്ടുള്ളത്. അവർ നിങ്ങൾക്ക് ഏതെല്ലാം നിലക്ക് നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും ശരി, എന്ന് പറഞ്ഞാൽ വലിയ തറവാടിത്തമുണ്ട്, ഒരുപാട് പണമുണ്ട്, ഒരുപാട് സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും എല്ലാമുണ്ട്, പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണെങ്കിൽ, ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, ശിർക്ക് എന്നത് ഏറ്റവും വലിയ അക്രമമാണ്. അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാണെങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറ് ഒരു അടിമയാണ് എന്നാണ്. അയാൾ വിശ്വാസിയാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല വിശ്വാസിയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറ്. അപ്പോൾ വിവാഹരംഗത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമെന്നത് മതബോധമാണ്. മതബോധമില്ലെങ്കിൽ മറ്റ് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ടെന്താണ്? ഭർത്താവിന് അതല്ലെങ്കിൽ തൻ്റെ മകളെ കെട്ടാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ പെങ്ങളെ കെട്ടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, കച്ചവടമുണ്ട്, അയാൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, ഒരുപാട് പണമുണ്ട്, വലിയ തറവാട്ടുകാരാണ്. പക്ഷെ ദീനില്ലെങ്കിലോ, മതമില്ലെങ്കിലോ? അതോടുകൂടി ആ പെൺകുട്ടിയുടെ ജീവിതം ദുരിതപൂർണമായിത്തീരും. ആ വിവാഹ ജീവിതം ഏറെ പ്രയാസകരമായിത്തീരും. സമ്പത്തുകൊണ്ടോ തറവാടിത്തമുള്ളതുകൊണ്ടോ കാര്യമില്ല, മറിച്ച് ദീനീബോധമാണ് പ്രധാനം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, ഒരു നല്ല ഭർത്താവായി തീരണമെങ്കിൽ ദീനീബോധമുള്ള ആളായിരിക്കണം. ആ രൂപത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും വേണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തുൻകഹുൽ മർഅത്തു ലി അർബഇൻ. ഒരു പെൺകുട്ടി, അവൾ നാല് കാര്യങ്ങളാൽ വിവാഹം ചെയ്യപ്പെടുന്നു. ലിമാലിഹ, അവളുടെ ധനം പരിഗണിച്ച്, വലി ഹസബിഹ, അവളുടെ സ്ഥാനവും തറവാടിത്തവും ഒക്കെ പരിഗണിച്ച്, വജമാലിഹ, അവളുടെ സൗന്ദര്യം പരിഗണിച്ച്, വലി ദീനിഹ, അവളുടെ ദീന് പരിഗണിച്ച്. ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ നീ തിരഞ്ഞെടുക്കുക, തെരിബത്തി യദാക്ക്, നിൻ്റെ കൈകൾ മണ്ണ് പുരണ്ടാലും ശരി. അപ്പോൾ ദീനുള്ളവളെ തിരഞ്ഞെടുക്കുക, ഇതാരോടാണ് പറയുന്നത്? ഭർത്താവിനോടാണ് പറയുന്നത്. എപ്പോഴാണ് ഒരാൾ ദീനുള്ള പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്? അയാൾക്ക് ദീനീബോധമുണ്ടാകുമ്പോൾ. നേരെ മറിച്ച് ദീനിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരാൾ അത് നോക്കുകയില്ല. അവളുടെ ദീൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അവളുടെ മതം എന്തെങ്കിലും ആയിക്കോട്ടെ, അവൾ എത്ര മോശക്കാരിയുമായിക്കോട്ടെ, പക്ഷേ അവളുടെ കുടുംബക്കാർ നല്ല പൈസയുള്ളവരാണ്, അതല്ലെങ്കിൽ എനിക്ക് നല്ല സ്ത്രീധനം കിട്ടും, അതേപോലെയുള്ള തെറ്റായ ചിന്താഗതികൾ, അതാണ് പലപ്പോഴും വിവാഹരംഗത്ത് ആളുകളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ദീനീബോധമില്ലാത്ത ആളുകൾക്കും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവുന്ന ഒരു അവസ്ഥ. അതേപോലെ എത്ര ദീനില്ലാത്തവളെയും കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ഭർത്താക്കന്മാർ, എല്ലാം മതബോധത്തിൻ്റെ പോരായ്മയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒട്ടുമിക്ക കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം അല്ല, മുഴുവനായി എന്ന് തന്നെ പറയാം, മതം നഷ്ടപ്പെടുമ്പോഴാണ്, മതബോധം നഷ്ടപ്പെടുമ്പോഴാണ്, മതപരമായ നിയമങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പാലിക്കാതിരിക്കുമ്പോഴാണ് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു നല്ല ഭർത്താവിൻ്റെ അടയാളം എന്നത്
അയാൾ ദീനീ ബോധമുള്ള ആളും മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളും മതത്തിന് പരിഗണന കൊടുക്കുന്ന വ്യക്തിയുമായിരിക്കണം. അപ്പോഴാണ് ആ കുടുംബത്തിൽ നന്മയുണ്ടാകുന്നത്. അങ്ങനെയുള്ള ഇണകളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് നാം എല്ലാവരും ശ്രമിക്കേണ്ടത്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.